നമസ്കാരം. ദില്ലി ചലോ മാർച്ചാണ് ഇപ്പോൾ സംസാര വിഷയം. എന്തിനാണ് ഈ മാർച്ച്? എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് ഈ മാർച്ചിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഇവിടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും വിദേശ ശക്തികൾക്ക്, വിദേശ രാജ്യദ്രോഹ ശക്തികൾക്ക് ഇവിടെ നൃത്തക്കളമാക്കാനുമുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെ തന്നെയുള്ള ചില രാഷ്ട്രീയ കോമരങ്ങൾ ചെയ്യുന്നത് എന്നത് വ്യക്തം. ഇതിൽ നിന്നൊക്കെ തന്നെ പല തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സ്റ്റാൻഡ് വിത്ത് ഫാമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിനുകളുണ്ട്. ഇവിടെ ഫാമേഴ്സിനൊപ്പം, കർഷകർക്കൊപ്പം അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഇവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ 10-20 കൊല്ലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടും ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു? ഇവിടെ കർഷകർക്ക് എന്ത് ഉന്നമനമാണ് ഉണ്ടായത്? അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം, എന്തെങ്കിലും ഒരു നിയമ പരിരക്ഷ അവർക്ക് നൽകിയോ? എന്നിട്ടാണ് ഈ കിടന്ന് ഗൊഗ്ഗോ വിളിക്കുന്നത് കർഷകർക്ക് എതിരാണ് ഇവിടുത്തെ സർക്കാർ, കർഷകർക്ക് പ്രതികൂലമാണ് ഈ നിയമം എന്നൊക്കെ പറഞ്ഞ് കർഷകർക്ക് അനുകൂലമായ ഒരു നിയമത്തെ, അവർക്ക് ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ വില കിട്ടുന്ന നിയമത്തെ ഇവർക്ക് ഇല്ലാതെയാക്കണം. വീണ്ടും കർഷകരെ മേക്കപ്പ് പിടിച്ച് വിണ്ടുകീറിയ കാലുകളും വിയർപ്പ് തുള്ളി വീഴുന്ന നെറ്റിത്തടങ്ങളും ഫോട്ടോഷൂട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ അകാലിദൾ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ സംഘടന പഞ്ചാബിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ സംഘടനയാണ്, NDA യുടെ ഭാഗമാണ്. ഇവരും എന്തിനാണ് ഇതിന് പിന്നാലെ പോകുന്നത് എന്നത് വ്യക്തം. കാരണം അകാലിദൾ നേതാക്കന്മാർക്ക് പലർക്കും ഇതുപോലെ തന്നെ പല ബിസിനസ് തന്ത്രങ്ങളുമുണ്ട്. അതൊക്കെ ഇവിടെ നടക്കില്ല. പാവപ്പെട്ട കർഷകരിലേക്ക് നേരിട്ട് കമ്മീഷൻ വ്യവസ്ഥയില്ലാതെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും. ആ നിയമമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് കണ്ടുകൊണ്ടാണ് അകാലിദളിനും ചൊറിച്ചിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല വൈദേശിക ശക്തികളും അതുപോലെ പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്യുന്ന പല ജിഹാദി ശക്തികളും രാഷ്ട്രവിരുദ്ധ ശക്തികളുമൊക്കെ ഇതിൽ അണിചേരുകയാണ്. വേഷം കെട്ടി, കർഷകരുടെ വേഷം കെട്ടി അണിനിരക്കുന്ന ഇവർ മനഃപൂർവ്വം രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് എന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പ്രമുഖ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ ചിന്തകനുമായ ശ്രീ KBS ഹരിദാസ് ഒരു ലേഖനം ഒരു മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു. ആ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വാർത്ത. ശ്രീ ഹരിദാസ് എഴുതുന്നു, പഞ്ചാബ് കേന്ദ്രീകരിച്ച് ആരംഭിച്ചിരിക്കുന്ന കർഷക പ്രക്ഷോഭം നമ്മുടെ നാട്ടിലെ ചില BJP വിരുദ്ധ മാധ്യമപ്രവർത്തകർക്കും അവരുടെ മാധ്യമങ്ങൾക്കും വലിയ വാർത്തയാണ്. പാർലമെന്റ് പാസാക്കുകയും കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ രാഷ്ട്രപതിയുടെ അനുമതിയോടെ നിയമമായി മാറുകയും ചെയ്തത് പിൻവലിക്കണം എന്നാണത്രേ ഇവരുടെ ആവശ്യം, സമരക്കാരുടെ ആവശ്യം. അതിനായി എത്രനാൾ വേണമെങ്കിലും സമരത്തിന് തയ്യാറാണ് എന്ന ഭീഷണിയും നാം കേൾക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമത്തെ ഇവർ എതിർക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനം. കർഷകരക്ഷയ്ക്കായി സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത്. ഉത്തരേന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി മാർക്കറ്റുകളിലെ കുത്തക ദല്ലാളന്മാരെ എന്നേക്കുമായി ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ഇത്. APMC നിയമപ്രകാരം ഒരു പ്രദേശത്തെ കർഷകന് അവൻ്റെ ഉൽപ്പന്നം ഒരു മാർക്കറ്റിൽ, അവിടെ ആ ഒരു മാർക്കറ്റിൽ മാത്രമേ വിൽക്കാൻ കഴിയൂ. അവിടെ ഉള്ള ഏജന്റ് നിശ്ചയിക്കുന്ന വിലയെ സാധാരണ പാവപ്പെട്ട കർഷകർക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. മാർക്കറ്റിന് പുറത്തു കൊടുത്താൽ കർഷകന് കൂടുതൽ വില കിട്ടും എന്ന ആ ഒരവസ്ഥ അവിടെ ഇല്ലാതായിരുന്നു. അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കർഷകന് ഉൽപ്പന്നത്തിന് യഥാർത്ഥ വില കിട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഈ നിയമപ്രകാരം കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ ശക്തികൾ, ഈ നിഗൂഢ ശക്തികൾ, രാജ്യത്തെ തകർക്കാനുള്ള ശക്തികൾ കർഷകരെ കൂട്ടുപിടിച്ചുകൊണ്ട് എതിർക്കുന്നത് എന്ന് വീക്ഷിക്കുന്നു ശ്രീ KVS ഹരിദാസ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ മാർച്ച് ഇരട്ടത്താപ്പ് രാഷ്ട്രീയം, ജിഹാദി, ഖാലിസ്ഥാൻ ഇവ ഒന്നു ചേർന്ന ഒരു കോക്ടെയിലാണ് ഈ മാർച്ചിന്, ഈ കർഷക സമരത്തിന് പിന്നിൽ എന്ന് വിലയിരുത്തുന്നു ശ്രീ ഹരിദാസ്. 2014-19 എന്നീ പൊതു തെരഞ്ഞെടുപ്പ് വേളകളിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനമാണ് APMC മാർക്കറ്റുകളിൽ നിന്ന് കർഷകനെ മോചിപ്പിക്കും എന്നത്. അതാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. കോൺഗ്രസ് പറഞ്ഞ കാര്യം നടപ്പിലാക്കിയത് മോദി സർക്കാരാണ്. ഇച്ഛാശക്തിയോടുകൂടി, ധൈര്യത്തോടുകൂടി അത് നടപ്പിലാക്കി മോദി സർക്കാർ. എന്നിട്ട് കോൺഗ്രസ് ഇവരുടെ ഒപ്പം നിൽക്കുന്നത് എന്തിനാണ് എന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല. ഇത് വെറും വൃത്തികെട്ട ഇരട്ടത്താപ്പ് രാഷ്ട്രീയമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ ഇവിടെയാണ് കാണേണ്ടത്. അവർ ഇപ്പോൾ അത് BJP ഉപയോഗിക്കാൻ ശ്രമിച്ചു. ബീഹാറിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് അവർ വിളിച്ചുകൂവുകയും ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. രാഹുൽഗാന്ധി കുഷ്യനിട്ട ട്രാക്ടറിൽ കയറി സഞ്ചരിച്ചതും പഞ്ചാബിലെത്തിയതുമൊക്കെ, അമരീന്ദർ സിംഗിനൊപ്പം സഞ്ചരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് കോൺഗ്രസും അതുപോലെയുള്ള ചില രാഷ്ട്രീയ ശക്തികളും ജിഹാദികൾക്കും അതുപോലെ ഖാലിസ്ഥാൻവാദികൾക്കുമൊക്കെ ഒപ്പം കൂട്ടുചേർന്ന് നടത്തുന്ന ഒരു വൃത്തികെട്ട രാജ്യവിരുദ്ധ തന്ത്രമാണ് ഈ കർഷക മാർച്ച് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും പറ്റും എന്ന ചിന്തയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിൽ മാത്രമല്ല, UPയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മറ്റു ഭാഗങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തോറ്റ് നാണം കെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. പൗരത്വ നിയമത്തിനെതിരെ നടന്ന സമരം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അന്ന് ഡൽഹിയിൽ അണിനിരന്ന
അതേ കൂട്ടർക്ക് ഇന്നിപ്പോൾ ഈ കർഷക വേഷം അണിയുന്നുണ്ട് കോൺഗ്രസ്സുകാർ എ എ പി കാർ ജിഹാദി ഗ്രൂപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാവോയിസ്റ്റുകൾ ഒക്കെയും പിന്നെ കണ്ടത് മേധാ പട്കർ യോഗേന്ദ്ര യാദവ് എന്നിവർ ഇവരൊക്കെയാണ് ഇതിൽ അണിനിരക്കുന്നത് ഇവരൊക്കെ തന്നെ തീവ്ര രാജ്യവിരുദ്ധ നിലപാടുകൾ രാജ്യത്തെ ഇന്ത്യയെ തകർക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളാണ് എന്ന് ഇവരുടെയൊക്കെ ചെയ്തികളിലൂടെ തന്നെ നമുക്ക് പലവട്ടം മനസ്സിലായിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് കൊണ്ടുവന്ന സമാന്തര നിയമം പഞ്ചാബ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഒക്കെ പുതിയ നിയമമുണ്ടാക്കിയ വിവരമൊന്നും ഇവരാരും അറിഞ്ഞില്ല അതിനെതിരെയൊന്നും ആർക്കും ഒന്നും സമരം ചെയ്യേണ്ട പിന്നെ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ കർഷകർക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട് സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ തരവില വർദ്ധിപ്പിക്കും എന്നായിരുന്നു അത് അത് ഓരോ ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇനിയും ചെയ്യും ഇക്കാര്യത്തിലും ഉറപ്പ് പാലിച്ചു എന്നത് മറന്നുകൂടാ പ്രധാന വിളകളുടെ ഇപ്പോഴത്തെയും മോദി സർക്കാർ അധികാരത്തിൽ ഏറുമ്പോഴത്തെയും തരവില അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആദ്യം നിലവിലെ തരവില ബ്രാക്കറ്റിലുള്ളത് 2014 ലെ നിരക്ക് നെല്ലിന് 1868 രൂപയായിരുന്നു ആദ്യം പിന്നീടത് 1310 രൂപയായി അങ്ങനെ അതിൻ്റെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ തന്നെ എടുത്തു പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണ് അവർക്ക് കർഷകർക്ക് പണം ലഭിക്കുന്നു കർഷകർ അതനുസരിച്ച് അവരുടെ ആ സ്ഥിതി മെച്ചപ്പെടുന്നു കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നു സാമൂഹ്യ അവസ്ഥയിലേക്ക് കൂടുതൽ ഉയർന്നു വരുന്നു കർഷകർ അങ്ങനെ വന്നുകൂടാ എന്നാണ് ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ചിന്തിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു ജനങ്ങൾക്ക് സാമൂഹ്യ പരിരക്ഷ ഉറപ്പ് ലഭിക്കുന്നു ജനങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് സാധാരണക്കാരന് ഉയരാൻ സാധിക്കുന്നു അതായത് കർഷകർ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണല്ലോ കർഷകർ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അവർ അവരുടേതായ ചിന്താഗതികളിലൂടെ കടന്നുപോകും അതൊക്കെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇടതുപക്ഷക്കാർക്കും എതിരാണ് മാത്രമല്ല രാജ്യത്തെ തകർക്കുന്ന ശക്തികൾ ഇവരുടെയൊപ്പം ചേർന്ന് ഇതിന് രാഷ്ട്രീയ രാജ്യദ്രോഹ നിറം നൽകിയിരിക്കുകയാണ് കറുത്ത നിറം നൽകിയിരിക്കുകയാണ് ഇതൊക്കെ സാധാരണക്കാരന് മനസ്സിലാകും ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല സാമാന്യമായി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ കർഷക സമരവും ഇത് ഈ രാജ്യവിരുദ്ധ സമരവും ഒക്കെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ത്യയെ എങ്ങനെ അസ്ഥിരപ്പെടുത്താം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യണം എങ്ങനെ നടപടി സ്വീകരിക്കണം കർഷകർക്ക് എന്ത് കൊടുക്കണം കർഷകരെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ നന്നായി അറിയാം അതൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട എന്ന ഒരു ആഹ്വാനമാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സാധാരണ പൗരന്മാർ നടത്തുന്നത് നിങ്ങളുടെ ഈ ദില്ലി ചലോ മാർച്ചും പാകിസ്ഥാൻ ചലോ മാർച്ചും ഒക്കെ കയ്യിലിരിക്കുകയുള്ളൂ ഇവിടെ കർഷകരെ കൂട്ടം കൂട്ടമായി കൊണ്ടെത്തിച്ച് സമരം നടത്തിച്ച് രാജ്യത്തെ തകർക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാമെന്നൊന്നും ഈ രാജ്യവിരുദ്ധ ശക്തികളും ദേശവിരുദ്ധ ശക്തികളും ഒന്നും വിചാരിക്കേണ്ട അതൊന്നും നടപ്പാവുന്ന കാര്യമല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ശാസ്ത്രീയമായി പഠിച്ച് വിലയിരുത്തിക്കൊണ്ടാണ് ശ്രീ കെ വി എസ് ഹരിദാസ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് അദ്ദേഹം എഴുതിയ ലേഖനത്തിലൂടെ പൂർണ്ണമായി ഒന്ന് കടന്നുപോയാൽ തന്നെ നമുക്ക് മനസ്സിലാകും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി രാജ്യത്തെ തകർക്കാനുള്ള വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കർഷകരെ കൂട്ടുപിടിച്ചുകൊണ്ട് വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ ആളുകളെ കൂട്ടുചേർത്തുകൊണ്ട് അതായത് ഡൽഹി കലാപത്തിൽ പങ്കെടുത്ത പലരും ഈ കർഷക സമരത്തിലും പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും പല സ്ത്രീകളും പല വേഷവിധാനങ്ങളുമായി പ്രച്ഛന്ന വേഷധാരികളായി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ജിഹാദി ശക്തികളും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരും ഒക്കെ തന്നെ സിഖുകാരുടെയും മറ്റും തലപ്പാവ് കള്ളത്തലപ്പാവ് അണിഞ്ഞ് ഇതിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതൊരു യഥാർത്ഥ കർഷകന്റെ മാർച്ചല്ല ഇത് കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അവരെ പലതരത്തിലുള്ള വാഹനങ്ങളിൽ മുന്തിയ ഇനം വാഹനങ്ങളിൽ കൊണ്ടെത്തിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തുന്ന ഒരു പ്ലാൻഡ് അജണ്ടയാണ് ഇത് വിദേശ ഫണ്ട് ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ഫണ്ട് ഉൾപ്പെടെയുള്ളവ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ചിന്തിക്കുകയൊന്നും വേണ്ട സാമാന്യ രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും അതാണ് അദ്ദേഹം ശ്രീ കെ വി എസ് ഹരിദാസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ കർഷകർക്ക് അവൻ്റെ ഉൽപ്പന്നത്തിന് അത് ഒരു പിടി നെല്ലായാലും ഒരു പിടി ഗോതമ്പായാലും അവന് ആ ഉൽപ്പന്നത്തിന് ഇടനിലക്കാരില്ലാതെ കൃത്യമായി വില കിട്ടുന്ന അതേ രീതിയിൽ തന്നെ വില കിട്ടുന്ന അവന് രാജ്യത്തെവിടെയും ഏത് മാർക്കറ്റിലും കൊണ്ട് തൻ്റെ സാധനം വിൽക്കാൻ നേരിട്ട് വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇടനിലക്കാർ അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ അതുപോലെ ഇതിൽ ഇടനിലക്കാരായി നിന്ന് പണം തട്ടുന്നവർ അവർക്കൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടാകുന്നത് ഈ നിയമം സാധാരണ കർഷകർക്ക് യഥാർത്ഥത്തിൽ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എല്ലുമുറിയെ പണിയെടുക്കുന്നവർക്ക് ഈ നിയമം കൊണ്ട് ഗുണമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായും കർഷകർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഈ രാജ്യവിരുദ്ധ ശക്തികളും കോൺഗ്രസ്സുകാരും കപട രാഷ്ട്രീയവാദികളും ഇടത് ജിഹാദി കൂട്ടായ്മകളും ഒന്നും മറക്കാതിരുന്നാൽ നന്നായിരിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്